ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് ഇൻഫോണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഐ ആർ ബിയുടെ ഒക്കെ ഫിസിക്കലിലെ കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കൂടുതൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷ വാർത്ത, ഇപ്പോൾ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എസ് സി വിളിച്ചിരിക്കുന്ന പുതിയൊരു വേക്കൻസിയെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാനായിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസ്ഥ വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കടക്കാം. അപ്പോൾ പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ എന്ന ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഡ്രൈവറിൻ്റെ പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇപ്പോൾ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഓക്കെ, 2022 ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 8/7/2022. ഓക്കെ, ജൂലൈ 8/7/2022 മുതൽ 29/7/2022 വരെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. ഓക്കെ, ഈ മാസം 8, അതായത് ജൂലൈ 8 മുതൽ ജൂലൈ 29 വരെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ എക്സാം അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് അഥവാ അല്ലെങ്കിൽ മാസം ഏതെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒക്ടോബറാണ്. 2022 ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത്. അതും അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒക്ടോബർ മാസത്തിലാണ് എക്സാം നടക്കാൻ ചാൻസ്. ഓക്കെ, ടോട്ടൽ 1400 വേക്കൻസികളാണ് ഇതിലുള്ളത്. കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിൽ 1400 വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. എസ് സി, എസ് ടി, ഒ ബി സി, EWS എന്നീ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ 1400 വേക്കൻസികൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വയസ്സ് അറിയിച്ചിട്ടുള്ളത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇതിൻ്റെ വയസ്സ് അറിയിച്ചിട്ടുള്ളത്. എസ് സി, എസ് ടിക്കാർക്കും ഒ ബി സിക്കാർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, എസ് സി, എസ് ടിക്കാർക്ക് 5 വർഷവും ഒ ബി സിക്കാർക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി അവർ അറിയിച്ചിട്ടുള്ളത്. എസ് സി, എസ് ടിക്കാർക്ക് 5 വർഷവും ഒ ബി സിക്കാർക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇത് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ അയച്ചിട്ടുള്ളത് 10ാം ക്ലാസ്സും അഥവാ പിന്നെ പ്ലസ് ടുവും യോഗ്യത നേടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ്സും പ്ലസ് ടുവും യോഗ്യത നേടുകയും പാസ്സായിരിക്കുകയും വേണം. കൂടാതെ ഡ്രൈവർ പോസ്റ്റിൽ, അതായത് ഡ്രൈവർ പോസ്റ്റിലേക്കാണല്ലോ ഇപ്പോൾ വേക്കൻസി വിളിച്ചിരുന്നത്, അതിനാൽ തന്നെ ഹെവി ഡ്രൈവർ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. ഹെവി ഡ്രൈവർ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ വണ്ടികളെക്കുറിച്ചുള്ള ഒരു മെയിൻ്റെനൻസ്, വണ്ടിൻ്റെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ അതായത് മെയിൻ്റെനൻസ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും അതിന് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അതിനും അത് അവർ അറിയിച്ചിട്ടുണ്ട്. ഹെവി വെഹിക്കിൾ ലൈസൻസും പ്ലസ് ടുവും പോരാതെ വണ്ടികളെ യന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു നോളജും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒപ്പിണങ്ങി കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% എക്സാമിന് മാർക്ക് 5%, എൻ സി സി ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3%, എൻ സി സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% എക്സാമിനേഷനിൽ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, എൻ സി 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 സർട്ടിഫിക്കറ്റിൻ്റെ 5%, എൻ സി സി ബി സർട്ടിഫിക്കറ്റിൻ്റെ 3%, എൻ സി സി എ സർട്ടിഫിക്കറ്റ് 2% എക്സാമിനേഷന് മാർക്ക് അവർക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാനുള്ള എന്നുള്ളതിനുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, അപ്പോൾ ഇതിന് ചെല്ലാനുണ്ട്, 100 രൂപ ഇതിനേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷ സമ്മതിക്കും. കാരണം ചുരുക്കം ചില പവർ കൂടിയ ജോലികളാണ് ഈ ഡൽഹി പോലീസിനൊക്കെ ഉണ്ടാവുക. ഓക്കെ, കോൺസ്റ്റബിൾ ഡ്രൈവർ 1400 വേക്കൻസികളുണ്ട് ഇതിനുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട്. അപ്പോൾ എല്ലാ പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും 21 വയസ്സ് മുതൽ 30 വയസ്സിനിടയിലുള്ള എല്ലാ പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിലേക്ക് അപേക്ഷ നടത്തിക്കുക. ഹെവി വെഹിക്കിൾ മോട്ടോർസ് ലൈസൻസിലുള്ള ആൾക്കാർ മൊത്തം ഇതിലേക്ക് അപേക്ഷ നടത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എക്സാം മോഡൽ 90 മിനിറ്റ് ആയിരിക്കും കേട്ടോ. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ് ഉള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഇതിൻ്റെ ആദ്യഘട്ടം ഉണ്ടായിരിക്കുക. അതിൽ ജനറൽ അവേർനെസ് 20 മാർക്കിനും ജനറൽ ഇൻ്റലിജൻസ് 20 മാർക്കിനും ന്യൂമറിക്കൽ അബിലിറ്റി 10 മാർക്കിനും റോഡ് സയൻസ്, വെഹിക്കിൾ കാര്യങ്ങളായിട്ടുള്ള റോഡിൻ്റെ കാര്യങ്ങളായി നോളജിനെ കുറിച്ചുള്ള ഒരു 50 മാർക്കിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ 100 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 90 മിനിറ്റ് എക്സാം, 100 മാർക്കിനുള്ള എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും, രണ്ടാമതായിട്ട് ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും, പിന്നെ ടെസ്റ്റ് കാര്യങ്ങളുടെ മെഷർമെൻ്റ് ഉണ്ടായിരിക്കും, മൂന്നാമതായിട്ട് ട്രേഡ് ടെസ്റ്റ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, നാലാമതായിട്ട് മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും. ഓക്കെ, ടോട്ടൽ 4 ഘട്ടമായിരിക്കും ഇതിൻ്റെ പ്രൊസീജിയർ ഉണ്ടായിരിക്കുക. ഒന്നാം ഘട്ടം
കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. രണ്ടാം ഘട്ടം ഫിസിക്കൽ എൻട്രൻസ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. മൂന്നാമത് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. നാലാമത് മെഡിക്കൽ എക്സാമിനേഷൻ ഫോർ ദി റെക്കമെൻഡ് കാൻഡിഡേറ്റ്സ്, അതായത് യോഗ്യത നേടിയ കാൻഡിഡേറ്റ്സിലുള്ള മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. 170 സെൻറ്റിമീറ്റർ ഹൈറ്റും 81 to 84 മീറ്റർ എക്സ്പാൻഷനും കൂടെ 85 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വരുന്ന ചെസ്റ്റും അവർക്ക് ഉണ്ടായിരിക്കണം. കാൻഡിഡേറ്റിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റും 81 സെൻറ്റിമീറ്റർ ചെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷനുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ യോഗ്യതയുള്ളവർ ഈ വേക്കൻസിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.